നമസ്കാരം. ഞായറാഴ്ചകളിൽ ദേവാലയത്തിൻ്റെ അൽത്തരയ്ക്ക് താഴെ ചെറിയ ചെറിയ തുണ്ട് കടലാസുകളിൽ ഓരോന്നെഴുതി കുനുകുന മടക്കിയിട്ടിരിക്കുന്നത് പലതവണയായി വൈദികൻ കണ്ടുപിടിക്കുന്നു. അദ്ദേഹം ഓരോ തുണ്ട് കടലാസുകളും എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഓരോന്നിലും ഓരോരോ ആവശ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ക്ലാരയ്ക്ക് ജോലി, ജോബിൻ്റെ അസുഖം, മാത്യുവിൻ്റെ പരീക്ഷ, പലചരക്ക് കടയിലെ കടബാധ്യത, ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ. പിന്നെ വൈദികൻ്റെ ശ്രമം ഇതാരാണ് നിക്ഷേപിക്കുന്നതെന്ന് കണ്ടുപിടിക്കലായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആളെ കണ്ടുപിടിച്ചു, ഒരു സ്ത്രീയാണ്. അവരോട് കാര്യം തിരക്കുകയാണ്. ഈ തുണ്ട് കടലാസിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് എന്താണ് വിവരമെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണുനീരോടെ പറയുന്നു, അച്ഛാ, ഒരു ധ്യാന പ്രസംഗത്തിൽ പ്രസംഗം മധ്യേ ഞാൻ കേൾക്കുകയുണ്ടായി നിങ്ങളുടെ പ്രശ്നങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പല തുണ്ടുകടലാസുകളിലായി എഴുതി വയ്ക്കും. ഞായറാഴ്ച പള്ളിയിലെത്തുമ്പോൾ അൽത്താരയിൽ അവ നിക്ഷേപിക്കും. എന്തു തന്നെയായാലും ഇത് ഒരു കിറുക്ക് തന്നെയെന്ന് അച്ഛൻ വേണമെങ്കിൽ വിധി എഴുതിക്കോളൂ, പക്ഷേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുത്തെത്തുന്നുണ്ടെന്നും അവ പരിഹരിച്ച് കിട്ടുന്നുണ്ടെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, തൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് അല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം തൻ്റെ പ്രശ്നങ്ങളിലേക്കും തൻ്റെ ജീവിതത്തിലേക്കും ഇറങ്ങി വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ പാവപ്പെട്ട സ്ത്രീ ചെയ്തത്. നാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തെ ക്ഷണിക്കാറുണ്ടോ? ദൈവത്തിന് അതിനുള്ള അവസരം കൊടുക്കാറുണ്ടോ? നാം പലപ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുന്നത് അർത്ഥം പോലും മനസ്സിലാക്കാതെ യാന്ത്രികമായി ഉരുവിട്ട് തീർക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിലേക്ക് എങ്ങനെയാണ് ദൈവം കടന്നു വരിക? ദൈവത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നിറഞ്ഞ പ്രാർത്ഥനകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കാം.